എല്ലാ മച്ചന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെൽറ്റെയിൽ സീബ്ര ബ്രീഡിങ്ങിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങളോട് എല്ലാവരും ഒരു വലിയ താങ്ക്സ് ഞാൻ അറിയിക്കുകയാണ്. കാരണം നമ്മുടെ ചാനൽ ഏകദേശം 1K അടിച്ചിട്ടുണ്ട്. ഏകദേശം 1 ഇയർ ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് 1K അടിക്കുന്നത്. എന്തായാലും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു വെൽറ്റെയിൽ സീബ്രയെ നമുക്ക് എന്തായാലും ബ്രീഡ് ചെയ്യാം. നമ്മൾ ഒരാഴ്ച മുന്നേ തന്നെ മെയിൽ ഫീമെയിൽ തിരിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഫുഡും കാര്യങ്ങളും കൊടുത്ത് കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുള്ള പേഴ്സാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവരെ ബ്രീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുപോലുള്ള ഒരു ഡബിൾ തന്നെയാണ്. ഈ ഒരു ഡബിലാണ് നമ്മളിന്ന് ബ്രീഡിങ്ങിന് ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് കുറച്ച് മുമ്പ് നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമാണ്. എന്തായാലും നമ്മളിത് കളയാണ്. ഇതിൽ അത്യാവശ്യം അമോണിയം കാര്യങ്ങളൊക്കെ ഫോമായിട്ടുണ്ടാവും. ഇത് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല രീതിയിൽ ഫ്രഷ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. ഫ്രഷ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് സീബ്ര ഫിഷ് ബ്രീഡിങ്ങിൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ഏതെങ്കിലും ഒരു ഫംഗൽ സൊല്യൂഷൻ. ഇത് നമ്മുടെ മെത്തലിൻ ബ്ലൂ ആണ് കേട്ടോ. മെത്തലിൻ ബ്ലൂ അല്ലെങ്കിൽ മിസ്റ്റർ എല്ലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമുക്ക് 2-3 ഡ്രോപ്പ് ഈ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ സീബ്ര ഫിഷിൻ്റെ എഗ്ഗ് പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് കേടുവന്ന് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു മെത്തലിൻ ബ്ലൂ അല്ലെങ്കിൽ മിസ്റ്റർ എല്ലോ ഒക്കെ ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ എഗ്ഗ് പെട്ടെന്ന് തന്നെ കേടുവന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് കേടുവന്ന് പോകും, ആ കാര്യം ഉറപ്പാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ബ്രീഡിങ് കേജ് ആണ്. ഇതുപോലുള്ളൊരു ബ്രീഡിങ് കേജ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കിടക്കുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ട് ചെയ്ത് നോക്കുക. സെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ താഴ്ഭാഗത്ത് കുറച്ച് ഗ്യാപ്പുള്ള രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് നമ്മുടെ സീബ്രാസിനെ ഇതിലേക്ക് ഇറക്കി വിട്ട് കൊടുക്കാം. ബ്രീഡിങ് കേജിലേക്കാണ് നമ്മൾ ഇറക്കി വിട്ട് കൊടുക്കേണ്ടത്. കാരണം ഇവർ എഗ്ഗ് കഴിക്കും, അതുകൊണ്ടാണ് നമ്മൾ ബ്രീഡിങ് കേജ് വെച്ചിട്ട് നമ്മൾ ഇതിനെ ബ്രീഡ് ചെയ്യാൻ വേണ്ടി ഇടുന്നത്. അപ്പോൾ ഇനി ഡയറക്റ്റ് നമ്മുടെ ബ്രീഡിങ് കേജിലേക്ക് ഇറക്കി വിട്ട് കൊടുക്കുക. ഇത് ഈവനിങ് ഇട്ട് കഴിഞ്ഞാൽ മോർണിംഗ് ആകുമ്പോഴേക്ക് എന്തായാലും ഇത് ബ്രീഡായി കിട്ടും. അപ്പോൾ ഇത് ബ്രീഡായിട്ട് ഉള്ള വീഡിയോ അല്ലെങ്കിൽ എഗ്ഗ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ പാർട്ട് 2 ഉം 3 ഉം ഒക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആ ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോസും അതുപോലെ തന്നെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും എല്ലാ മച്ചന്മാർക്കും ബൈ.